വലിയ സ്വീകാര്യതയാണ് ഈ മേഖലയിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 10.5 ലക്ഷത്തോളം വരുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് പഠിത്തം മാറ്റി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പവൻ ഗോൾഡ് തിരൂർ. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളെ സാംസ്കാരിക കേന്ദ്രങ്ങളായാണ് നമ്മൾ കാണുന്നത്. ഒരു നാടിന് നൽകേണ്ട സ്നേഹവും ബഹുമാനവും സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ഏത് തരത്തിലായിരിക്കണമെന്നെന്ന് കൃത്യമായി തന്നെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, അക്കാദമിക് നിലവാരത്തിൽ വന്ന വീഴ്ച, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുതുതായി കൊണ്ടുവന്ന പരിപാടികൾ നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ച, ഇതെല്ലാമായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ നാല് കാലഘട്ടങ്ങളിലെ ഗവൺമെന്റുകളെ പ്രേരിപ്പിച്ച പദ്ധതി അനുസരിച്ച് അമരമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതുതായി അനുവദിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിന്റെ 103-ാം വാർഷികാഘോഷവും ഈ വിദ്യാലയത്തിൽ വളരെക്കാലം സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നൽകുകയാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പർ പ്രൈമറി സ്കൂൾ നാട്ടിലെ നിരവധി തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് ലഭിച്ച 1 കോടിയും പഞ്ചായത്തിന്റെ വകയായി ലഭ്യമാക്കിയ 21 ലക്ഷം രൂപയും കൂടി ഉൾപ്പെടുത്തി നിർമ്മിച്ച മനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിനാണ് കേരളത്തിന്റെ ബഹുമാനായ മറ്റ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് മന്ത്രി എന്ന നിലയ്ക്ക് ഒരു കാര്യം സ്കൂളിന് വേണ്ടിയും പഞ്ചായത്തിന് വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മന്ത്രി മലപ്പുറത്തുകാരനാണ്, തിരൂരുകാരനാണ്. ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരനും ഫുട്ബോൾ പ്രേമിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയോട്, പ്രത്യേകിച്ചും നിലമ്പൂരുകാരോട്, മൂപ്പരുടെ കുറേ കുടുംബക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. മൂപ്പരുടെ വലിയ ബന്ധുക്കളുടെ ഒരു ശൃംഖല തന്നെ നിലമ്പൂരിലുണ്ട്. അപ്പോ ഒരു നല്ല ബന്ധം ഈ നാടിന്റെ എല്ലാ ഗ്രാമങ്ങളായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ സ്വതന്ത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാര്യമായിട്ട് നമുക്ക് നിങ്ങൾക്ക് തരണം. അത് അദ്ദേഹത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന്, ഇപ്പൊ നമുക്കറിയാം നമുക്ക് 25 കോടി രൂപയാണ് സ്പോർട്സ് വകുപ്പിൽ നിന്ന് നമ്മുടെ മാനവരം സ്കൂളിന് കിട്ടി, അത് പൂർത്തിയാക്കി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും, ന്യൂ ബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ.
കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. വിശാലമായ പാർക്കിംഗ് ഏരിയ, 200 രൂപയുടെ ലാഭമേള. കെ ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി.